ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോട്ടൺ കമ്പനിയുടെ റോക്കേസ് 235 V2 എന്ന് പറഞ്ഞൊരു ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്സെറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മൈ നെയിം ഈസ് ജെറ്റിൻ ജോസ്, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതാണ് ബോട്ട് എന്ന കമ്പനിയുടെ റോക്കേസ് 235 V2 എന്ന വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. ഇതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇൻബിൽഡായിട്ട് മൈക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മാഗ്നറ്റിക് ഇയർ ടിപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. IPX5 സ്വെറ്റ് ആൻറ്റി വാട്ടർ റെസിസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് 8 മണിക്കൂർ പ്ലേ ബാക്കിൽ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ബ്ലൂടൂത്തിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ 5 ആണ് ഇതിൽ കൊടുക്കുന്നത്. ഈ ഹെഡ്സെറ്റിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് 20 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി, നമുക്ക് 4 മണിക്കൂർ കളിക്കാൻ സാധിക്കും. അപ്പം തന്നെ കോൾ വൈബ്രേഷനും അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഈ ഹെഡ്സെറ്റ് ഒന്ന് വൈബ്രേഷൻ ചെയ്യുന്നതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതിന് തന്നെ ഒരു ഹെഡ്സെറ്റാണ് കിട്ടുന്നത്. പിന്നീട് നമുക്ക് ഒരു IPL ഒരു സ്റ്റിക് കേസ് കൊടുത്ത് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്കൊരു 1 ഇയർ വാറണ്ടി കാർഡാണ് ബോട്ടിൻ്റെ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലാണ്, ഇതെങ്ങനെ വർക്കിങ് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് യൂസർ മാനുവൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള നമുക്കൊരു മൈക്രോ USB ചാർജിൻ്റെ കേബിളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും ഫോണിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അഡീഷണലി ആയിട്ട് 2 ഇയർ മഫ്സ് കിട്ടുന്നുണ്ട്. ഓരോ സ്മോളും ഓരോ ലാർജും ആണ്. നമുക്ക് ഹെഡ്സെറ്റിനൊപ്പം ഉണ്ടാവുക, ഒരു മീഡിയം റേഞ്ചാണ് ഹെഡ്സെറ്റിനൊപ്പം ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ റോക്കേസ് 235 V2 എന്ന് പറഞ്ഞ ഹെഡ്സെറ്റ്. ഇതിനൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം തന്നെ ഒരു റബ്ബർ പോലത്തെയാണ് നമുക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇത് ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ മൈക്കും തന്നെ അതിൻ്റെ LED ഇൻഡിക്കേറ്ററും വരുന്നത്. ഇവിടെ പ്ലസ്സും തന്നെ മൈനസും കൊടുക്കുന്നുണ്ട്. സെൻട്രലായിട്ട് തന്നെ വേറെ ബട്ടൺ കൊടുക്കുന്നുണ്ട്. നമുക്ക് സെൻ്ററത്ത് ബട്ടൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇത് ഓണാവുന്നതാണ്. ഇപ്പോൾ ചാർജിൻ്റെ പോർട്ടൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് തന്നെ ചാർജിൻ്റെ പോർട്ടൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അവർ മുകളിലായിട്ട് തന്നെ 2 സ്ലൈഡർ കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് വയർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സ്ലൈഡർ കൊടുത്തിട്ടില്ല. നമുക്കിത് ആവശ്യാനുസരണം താഴേക്കും മുകളിലേക്കും നമുക്ക് സ്ലൈഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് ബാക്കിലായിട്ട് ഒരു മെറ്റൽ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു മാഗ്നറ്റ് ആണ്. ഇത് അടുത്ത് വന്ന് അപ്പം തന്നെ കൂട്ടിമുട്ടുന്നതാണ്. നമ്മളത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ജോഗിങ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണം, പെട്ടെന്നൊന്നും വെച്ചാൽ ഇവിടെ നിന്ന് ഊരി പോവില്ല. അത് നല്ല രീതിയിൽ തന്നെ ഫിറ്റിംഗ് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പെയർ ചെയ്യാം. പെയർ ചെയ്യാനായിട്ട് സെൻ്റർ ബട്ടൺ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ലൈറ്റ് എത്ര വേണം. അത് മാത്രമല്ല നമുക്കിവിടെ സൗണ്ട് ഇത് കേൾക്കുന്നതാണ്. നിങ്ങൾക്ക് പണം ഇതുപോലെ റോക്കേസ് 235 V2 എന്നുകൊണ്ട് കാണിക്കും. നിങ്ങളെ ക്ലിക്ക് ചെയ്യാം. വെയിറ്റ് കഴിഞ്ഞാൽ ഇത് പെയർ ആവുന്നതാണ്. നിങ്ങൾക്കാണ് ഇവിടെ പെയറും ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പെയർ കൊടുക്കുക. പെയർ ആയിട്ടുണ്ട്. പെയർ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററിയുടെ പേഴ്സൻറ്റേജ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കോളുകളൊക്കെ വരികയാണെങ്കിൽ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താലേ കോള് ആൻസർ ആവുകയും അല്ല നമുക്ക് കട്ടാക്കാനും സാധിക്കും. അതുമാത്രമല്ല നമ്മളിപ്പോൾ സെൻഡ് ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് 2 സെക്കൻഡ് പിടിക്കുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻ്റ് നമുക്ക് ഓപ്പണേ വരും. ഒന്നുകിൽ സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ. അപ്പോൾ തന്നെ പാട്ടുകൾ നമുക്ക് ഈ വോളിയം ബട്ടണൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നെക്സ്റ്റ് ട്രാക്ക് വരും അല്ലെങ്കിൽ പ്രീവിയസ് ട്രാക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് അവർ ഈ ഒരു ബട്ടൺസിൽ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്ക് തന്നെ അവർ ഈ ഒരു ഹെഡ്സെറ്റിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 150 mAh ആണ്. നമുക്കിത് ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ ഈ ഗെയിംസ് കളിക്കുമ്പോൾ വലുതായിട്ട് നല്ലൊരു ലാഗൊന്നും തോന്നിയില്ല. പക്ഷേ ചില ടൈമിലൊക്കെ ഒരു ഡിലേ പോലെ വരുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് കോളുകൾ വരികയാണെങ്കിൽ ഈ ഒരു ഹെഡ്സെറ്റ് വൈബ്രേഷൻ ചെയ്യുന്നതാണ്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും നമ്മളിതിപ്പോൾ ടേബിളിന് മേലെ എവിടെ എവിടെയെങ്കിലും വെച്ചാൽ കോൾ വരുമ്പോൾ ഇത് വൈബ്രേഷൻ ചെയ്യും. അപ്പോൾ അത് സൗണ്ട് നമുക്ക് അറിയാൻ കൂടി സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കൂട്ടി മേ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.